നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 9-ാം ദിവസത്തിലേക്ക്. അതിനിടെ നിർണായക സൂചന സൈന്യത്തിന് കിട്ടുകയും ചെയ്തു. ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്തു നിന്ന് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചത് പുതിയ പ്രതീക്ഷയാണ്. നാവികസേന നടത്തിയ തെരച്ചിലാണ് ഈ സോണാർ സിഗ്നൽ കിട്ടിയത്. സോണാർ സിഗ്നൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ലോറി അല്ലെങ്കിൽ ടവർ എന്നാണ് വിലയിരുത്തൽ. ശക്തമായ അടിയൊഴുക്ക് മൂലമാണ് ഇന്നലെ ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാതെ വന്നത്. രണ്ട് സിഗ്നലുകളും ഒരു വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ അവിടെയാകും ഇനി തിരച്ചിലിന്റെ കേന്ദ്ര ബിന്ദുവെന്നും നാവികസേന വ്യക്തമാക്കി. ഈ സിഗ്നലിൽ രണ്ട് സാധ്യതകളുണ്ടെന്നും സൈന്യം ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, ഒരു മെറ്റൽ ടവർ മറിഞ്ഞ് പുഴയിൽ വീഴുന്നു, അതാകാം. അല്ലെങ്കിൽ അത് അർജുന്റെ ലോറിയാകാം. ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചും ഈ പരിശോധന നടത്താനാണ് നാവികസേനയുടെ തീരുമാനം. ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ്. ക്വിക്ക് പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഐബോർഡ് എന്ന ഉപകരണം വാടകയ്ക്കെടുക്കുന്നത്. വെള്ളത്തിലും മഞ്ഞിലും പർവ്വതങ്ങളിലും തെരച്ചിൽ നടത്താൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാനാകും. ഉപകരണത്തിന്റെ നിരീക്ഷണ പരിധി 2.4 കിലോമീറ്റർ ആണ്. റേഡിയോ ഫ്രീക്വൻസിയും AI സംയോജിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മണ്ണിൽ പുതഞ്ഞുപോയ വസ്തുക്കൾ 20 മീറ്റർ ആഴത്തിലും വെള്ളത്തിലും മഞ്ഞിലും 70 മീറ്റർ ആഴത്തിലും കണ്ടെത്താമെന്നാണ് പ്രതീക്ഷ. ശിരൂർ മണ്ണിടിച്ചിലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് റിപ്പോർട്ട് തേടി കർണാടക ഹൈക്കോടതി ഇടപെടലും നടത്തിയിരുന്നു. രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണം, അർജന്റ് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്ന ഹർജിയിലാണ് നടപടി. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തന പുരോഗതി കേന്ദ്രം കോടതിയെ അറിയിച്ചു. അതിനിടെ മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിലുണ്ടായ മൺതിട്ട പരിശോധിക്കാനും നടപടി തുടങ്ങി. കുഴിച്ച് പരിശോധിക്കാൻ ബോറിംഗ് യന്ത്രങ്ങൾ എത്തിക്കും. സന്നദ്ധ പ്രവർത്തകരെ ഇന്നലെ തെരച്ചിൽ അനുവദിച്ചില്ല. അർജുന് വേണ്ടി കഴിഞ്ഞ 3 ദിവസങ്ങളിലെ പരിശോധനകളിൽ സംതൃപ്തിയുണ്ടെന്നും അർജുന്റെ ബന്ധു ജിതിൻ അറിയിച്ചിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരെ ഇനി രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. പുഴയിലെ പരിശോധനയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുക നാവികസേന അടക്കമുള്ളവർക്കാണെന്നും ജിതിൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തേക്ക് കടക്കാൻ ജില്ലാ കളക്ടറേറ്റ് കയറാൻ അനുമതി ലഭിച്ചിട്ടില്ലെന്നും അതിനായാണ് എത്തിയതെന്നും ജിതിൻ പറഞ്ഞു. അനുമതി ചോദിക്കാനാണ് എത്തിയത്. നദിയുടെ തീരത്തുള്ള മൺകൂമ്പാരത്തിലായിരിക്കും ഇന്നത്തെ പരിശോധനയെന്നാണ് അധികൃതർ അറിയിച്ചതെന്നും ജിതിൻ അറിയിച്ചു. അർജുനെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക സ്കാനർ ഇന്ന് ശിരൂരിലെത്തിക്കും. കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തിരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനർ ആണ് ശിരൂരിലും ഉപയോഗിക്കുന്നത്. 17 മനുഷ്യ ശരീരങ്ങളും 36 വാഹനങ്ങളും ഇതുപയോഗിച്ച് കണ്ടെത്തിയിരുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രോൺ സംവിധാനത്തിൽ സ്കാനർ ഘടിപ്പിച്ചാണ് പരിശോധന. 8 മീറ്ററും 90 മീറ്ററും വരെ ആഴത്തിൽ പരിശോധന നടത്താവുന്ന 2 സ്കാനറുകളുണ്ട്. ഭൂമിക്കടിയിലെ വസ്തുക്കളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ് നേട്ടം. മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം വേർതിരിച്ചറിയാവുന്ന പറ്റുന്ന സാങ്കേതിക വിദ്യയാണിത്. 2 കിലോമീറ്റർ അധികം റേഞ്ചുള്ള ഡ്രോൺ സംവിധാനമാണ്. വിജയകരമായി പരിശോധനകൾ നടത്തിയ പരിചയവും റേഡിയോ ഫ്രീക്വൻസി സ്കാനറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരച്ചിലിൽ ഇത് വളരെ നിർണായകമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.